വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ ബോട്ടിൽ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ടിഷ്യൂ പേപ്പർ ഇല്ലാത്തവർ പെയിൻറ്റ് അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ പെയിൻറ്റ് അടിച്ചെടുത്താല് ഉണങ്ങാനും ടിഷ്യൂ പേപ്പർ ഉണങ്ങാനും സമയമാണ്. പക്ഷേ നല്ല ഈ പെയിൻറ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് എടുക്കുമ്പോൾ പിന്നെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് വാട്ടറും കുറച്ച് ഗമ്മും കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ബോട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ട് ടു കോട്ടായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒപ്പം തന്നെയാണ് ടു ലെയർ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൊത്തം നമുക്ക് ടിഷ്യൂ പേപ്പർ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മൊത്തം ഒന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഞാൻ വെള്ളത്തൊക്കെ വെച്ച് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ അകത്ത് വെച്ചിട്ടാണ് ഞാൻ ഡ്രൈ ആക്കിയത്. കുറച്ചും കൂടി വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളത്തൊക്കെ വെച്ചാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് മഴ പെയ്തു. അപ്പോൾ ചില ഭാഗം നനഞ്ഞു. അതാണ് അങ്ങനെ ഞാൻ നമുക്ക് എല്ലാ പെയിൻറ്റ് അടിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിക്കാം. അപ്പോൾ ഞാൻ എല്ലാമാണ് അടിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ പെയിൻറ്റും ഇങ്ങനെ ഒന്ന് മൊത്തം അപ്ലൈ ചെയ്താലോ. ബാക്കിൽ നിന്ന് നോയ്സ് ഉണ്ടാകും. ക്ഷമിക്ക്. ഞാൻ സിറ്റ് ഔട്ടിൽ വന്നിട്ട് നിന്നിട്ടാണ് പുറത്ത് വന്നിട്ടാണ് ഞാൻ വോയിസ് തരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ. അപ്പം എല്ലാം പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ നല്ല ഇതിൽ തന്നെ ഉണങ്ങി വന്നിട്ടുണ്ട്. ടു കോട്ടൊന്നും അടിക്കേണ്ട വന്നില്ല. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചതുകൊണ്ട് ഇനി ഇതിൽക്ക് നമുക്കൊന്ന് ജൂൾത്രയുടെ ചിറ്റി എടുക്കണം. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പെയിൻറ്റ് ചെയ്യാം. സോറി, പെയിൻറ് ചെയ്ത് ഇഷ്ടമുള്ള ത്രെഡ് കിട്ടാം. ഞാൻ ഇപ്പോൾ തോന്നി കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയത് ജൂട്ട് ത്രെഡാണ്. അതുകൊണ്ടാണ് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല. ഞാനിങ്ങനെ വേസ്റ്റ് മെറ്റീരിയലായിട്ട് എടുത്തു വെക്കുന്നതാണ്. അങ്ങനെ മുകളിൽ അടിയിലായിട്ട് ഞാനൊന്ന് ചിറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള കോട്ട എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട എഴുതാം. ഞാനിപ്പോൾ കോട്ടാണ് എഴുതുന്നത്. സോറി, പറയുമ്പോൾ അങ്ങനെ വരുന്നു പോകുന്നതാണ് തെറ്റിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോട്ട എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ കാണിച്ചിരുന്നതൊരു ചിത്രം ഞാൻ ചെയ്ത കാലിഗ്രാഫി, അത് ഞാൻ ചെയ്തതാണ്. അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്യണം യൂട്യൂബിൽ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ ഇപ്പോൾ എഴുതാൻ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ആ, നിങ്ങളെ ചോയ്സ് പോലെ നിങ്ങൾക്ക് എഴുതാം. ഇഷ്ടമുള്ള പോലെ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. നിങ്ങൾക്ക് കിച്ചണിൽ കുറ്റാൻ പറ്റുന്ന കോട്ട് എഴുതാം. സ്വീറ്റ് ഹോം എന്ന് എഴുതിയിട്ട് എഴുതാം. വെൽക്കം ടു ഹോം എന്ന് ചെയ്തിട്ട് എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ എഴുതുന്നത് ലൈഫ് ഈസ് ഷോർട്ട്, ഇറ്റ് മേക്ക് ഇറ്റ് സ്വീറ്റ്. അങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെ ഇതൊന്നും മൊത്തം ഞാൻ എഴുതിയിട്ട് വരാം. ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ ഏത് പെയിൻറ് അടിക്കുന്നത് അതിനനുസരിച്ചിട്ട് കളറിന് നോക്കി ചെയ്യുക. ഇപ്പോൾ ബ്ലാക്കാണ് ഇതാക്കാൻ തോന്നിയത്. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അവർ ഞാൻ നേരത്തെ പറഞ്ഞതിന് എന്തോ തെറ്റ് പറ്റിത്തന്നാണ്. ഞാൻ എഴുതിയിട്ടുള്ളത് ലൈഫ് ഈസ് ഷോർട്ട് മേക്ക് ഇറ്റ് സ്വീറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.